നിൻ സ്വന്തം ലോകമോ അന്യം ചാരുവാൻ നിൻ മാർവിടം എനിക്കെന്നും സ്വന്തമേ. പത്രോസ് 4:14. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. സഹോദരങ്ങളെ, യേശുവിന്റെ നാമം നിമിത്തം ഭവനങ്ങളിലും ജോലിസ്ഥലങ്ങളിലും പരിഹാസവും ഒറ്റപ്പെടുത്തലുകളും അനുഭവിക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതാ. സർവശക്തനായ ദൈവം നമ്മുടെ പിതാവായി, മാതാവായി, സഹോദരനായി, സഹോദരിയായി, സ്നേഹിതനായി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നില്ലേ? നമുക്ക് വേണ്ടി സകലതും നിറവേറ്റി തരുവാൻ ശക്തനായ ദൈവം നമ്മുടെ കൂട്ടുകാരനായി തീർന്നില്ലേ? അവിടുത്തെ നാമം മുഖാന്തരം നിന്ന് സഹിക്കേണ്ടി വന്നാൽ അത് നമ്മെ ഈ ഭൂമിയിലും സ്വർഗരാജ്യത്തിലും അധികമാനത്തിന് യോഗ്യരാക്കി തീർക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ നിന്ദിച്ചവരുടെ കൺമുന്നിൽ തന്നെ ഞങ്ങളെ ഉയർത്തി മാനിക്കുന്ന അവിടുത്തെ വലിയ പദ്ധതികൾക്കായി സ്തോത്രമപ്പ. ചുരുങ്ങിയ കാലത്തെ ലഘുവായ കഷ്ടം സഹിക്കുവാനുള്ള അമിതമായ കൃപ ഞങ്ങൾക്ക് തരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.